നമസ്കാരം മലയാളി വർഗത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ തന്നെയായിരിക്കും തലസ്ഥാന ജില്ലയിലടക്കം സംഭവിക്കാൻ പോകുന്നത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് കേന്ദ്രം നൽകിയിരിക്കുന്നത് വൈകിട്ട് നാല് മണിക്ക് ശേഷം പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരമാണ് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിയോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നത് ഇതുകൂടാതെ രാത്രിയോളം ഈ മഴ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട് ഇതുകൂടാതെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്ത് ഒരു ജില്ലയിലും മഴ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നില്ല ഒരു ജില്ലയിലും അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നുമായിരുന്നു കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിയൊന്നേ ദശാംശം മൂന്നടിയായി ഉയർന്നിരിക്കുന്നു തേക്കടി മേഖലയിലെ കനത്ത മഴ തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത് ഇപ്പോഴും ഈ മേഖലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുതന്നെയാണ് അണക്കെട്ടിലെ നീരൊഴുക്ക് കൂടാനായി കാരണമായി ഭവിച്ചത് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി ഒന്നടി പിന്നിട്ട സാഹചര്യത്തിൽ തമിഴ്നാട് കേരളത്തിന് രണ്ടാം രണ്ടാംഘട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനിയും കനത്ത മഴ തുടരുകയോ അല്ലെങ്കിൽ അതുവഴി ജലനിരപ്പ് ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് ഈ ജലം പുറത്തേക്ക് ഒഴുക്കി വിടുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് തമിഴ്നാട് നിലവിൽ നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെയോടെയാണ് അണക്കെട്ടിൻ്റെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി അടിയിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ഞൂറ്റി പതിനൊന്ന് ക്യൂസെക്സ് വെള്ളമായിരുന്നു ഡാമിലേക്ക് ഒഴുകിയെത്തിയത് രാത്രിയോടെ ഇത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നായി കൂടിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ടടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണശേഷി അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അണക്കെട്ടിന് സമീപ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതെന്നും അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ നൽകിയിട്ടുള്ളത് പതിനാല് മുതൽ പതിനഞ്ച് വരെ ആൻഡമാൻ കടലിലും തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് മധ്യ കിഴക്കൻ അറബിക്കടലിലും തെക്കു കിഴക്കൻ അറബിക്കടലോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലും ചിലപ്പോൾ ഘട്ടങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിലും അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് പതിനാറാം തീയതി തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പതിനേഴാം തീയതിയും സമാനമായ അവസ്ഥ തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ജനങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ വേണം ഈ ദിവസങ്ങളെ നോക്കിക്കാണാൻ മലി വർദ്ധി